ഏറ്റവും വലിയ ദുരൂഹത ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് ഈ സംഭവം. കേരളത്തിലെ പോലീസിന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നിയമസമാധാന ചുമതലയുള്ള കേരള പോലീസ്, കേരള പോലീസിൽ കേരള ഗവൺമെന്റിന് വേണ്ടി എല്ലാ ഓപ്പറേഷനുകളും നിർവഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്തിന് RSS നേതാവിനെ കണ്ടു? അത് വ്യക്തമാക്കണം. അതിന് കാരണം അതിനകത്ത് യാതൊരുവിധമായ മറ്റു താല്പര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് തുറന്ന് പറയുന്നില്ല ഞങ്ങൾ കണ്ടു എന്ന കാര്യത്തിനാണ് കണ്ടത്? അപ്പൊ എന്തോ ഒളിച്ചു വെക്കുന്നതല്ലേ, വ്യക്തമല്ലേ? ഇത് സൃഷ്ടിയായിട്ടും വന്നിരിക്കുന്നത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അലങ്കോലത്തിന്റെ പുറത്ത് പോലീസിന്റെ കൈയിൽ ആക്ഷേപം വന്നു കഴിഞ്ഞു. അതിനുശേഷമാണ് ഏറ്റവും വലിയ വിസ്ഫോടനം. ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിസ്ഫോടനമാണ് മറ്റു കാര്യങ്ങൾ പറഞ്ഞത് മാറ്റിയെടുക്കാനാണ്. ഇതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന രാഷ്ട്രീയം മാറ്റിക്കൊണ്ട് RSSമായി ചങ്ങാത്തമുണ്ടാക്കാനുള്ള ഒരു ഇടനിലക്കാരനായിട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ പ്രവർത്തിച്ചോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതിൽ ക്ലാരിറ്റിയോടെ മറുപടി പറയാൻ എന്തുകൊണ്ട് ഇവർക്ക് കഴിയുന്നില്ല? അപ്പൊ എന്തോ ഉണ്ട് ഇതിനകത്ത്, എന്തോ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമല്ലേ? അല്ലെങ്കിൽ ക്ലാരിറ്റിയോടെ മറുപടി പറയണം. ഞങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ് ഒഴിഞ്ഞു മാറി, ഇപ്പൊ പറഞ്ഞ് കണ്ടിട്ടുണ്ട് പറഞ്ഞു. ഇന്നലെ ഗോവിന്ദൻ മാഷ് പറഞ്ഞപ്പോ അയാൾ കണ്ടിട്ടുണ്ടാവും, ഓഫീസർ കണ്ടിട്ടുണ്ടാവും, അത് പാർട്ടിക്ക് ഒരു ബന്ധമില്ല. അങ്ങനെ പറഞ്ഞ് ഒഴിയാവുന്നതാണോ ഗോവിന്ദൻ മാഷ്? ഇത് അങ്ങനെ പറഞ്ഞ് ഒഴിയാവുന്നതാണോ? ജനങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പാർട്ടിയെ തന്നെ RSSന്റെ മുന്നിൽ കെട്ടിയിടാനാണോ ഉദ്ദേശിക്കുന്നത്? അഖിലേന്ത്യാ പാർട്ടി എന്നൊരു പാർട്ടി CPMന് ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരൊന്ന് ചിന്തിക്കണ്ടേ? എന്താണ് കേരളത്തിലെ പാർട്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്? അവർക്കിതൊന്നും ബാധകമല്ലേ? അല്ല, കേരളത്തിലെ പാർട്ടിയുടെ മുമ്പിൽ എല്ലാം മടക്കി വെച്ചിരിക്കുകയാണ് അവർ. ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ്. ജനങ്ങളെ ഇനിയും കളിപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും ഈ ആരോപണത്തിന് ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി മൗനം വെടിയണം. ഇതാണ്. താങ്ക് യു. ആരോപണം ഒന്നും ഇപ്പൊ CPMന് വിഷയമുള്ള കാര്യമല്ല. ആരുന്നയിച്ചാലും ഒരു പ്രശ്നവുമില്ല. മുൻപ് അവർ ഇതൊക്കെ വരുമ്പോൾ അന്വേഷണം പറഞ്ഞ് അന്വേഷണം അന്വേഷണം പറഞ്ഞ് മുറവിളി കൂട്ടി ഇറങ്ങുമായിരുന്നു. ഇപ്പൊ അന്വേഷണത്തിന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ആരാണോ അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നത് അവരെ പോലീസിനെ വെച്ച് തല്ലുക ചെയ്യുന്നത്. നമ്മുടെ യൂത്ത് കോൺഗ്രസ് കുട്ടികൾ അന്വേഷണം ആവശ്യപ്പെട്ടു, രാജി ആവശ്യപ്പെട്ടപ്പോൾ അവരെ അതേ പോലീസിനെ വെച്ച് തല്ലി തീർക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല, അന്വേഷണത്തിന് വേണ്ടി ഒരു പ്രഹസന കമ്മിറ്റി വെച്ചാൽ ആരാണോ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൂടെ നടക്കുന്നത് അവരെ വെച്ചിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കും. ഇതാണ് നടക്കുന്നത് കേരളത്തിൽ. അല്ല, അത് സ്വാഭാവികമായിട്ടും ഞാനതുകൊണ്ടാണ് പറഞ്ഞത്. CPM ഇനി വന്നു ഭവിച്ചിരിക്കുന്ന ഈ സാഹചര്യം സമാനതകളില്ലാത്ത, ഞാൻ ആഗ്രഹിക്കുന്നില്ല CPM ഇങ്ങനെ തകർന്നു പോകാനായിട്ട്. CPMന്റെ എന്ന് പറഞ്ഞ പാർട്ടി ഇങ്ങനെ താഴോത്തോട്ട് ഇവർ ചെയ്തുകൊണ്ട് ഇപ്പം നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകളാണ് നൂറുകണക്കിന് ആളുകൾ CPM വിട്ടു പോവുകയാണ്. ഇതിന് ഉത്തരവാദി ആരാ? കോൺഗ്രസ് ആണോ? അല്ലല്ലോ. അപ്പൊ ഈ തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞ് തെറ്റുകളിൽ നിന്ന് കൂടുതൽ തെറ്റുകളിലേക്ക് പൊക്കണ്ടേയിരിക്കുകയാണ് ഇവര്. തെറ്റ് തിരുത്താനോട്ട് പോകുന്നുമില്ല, തെറ്റുകളിലേക്ക് പോകുന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, കേന്ദ്ര പാർട്ടി ഉണ്ടെങ്കിൽ ആ കേന്ദ്ര പാർട്ടിയെങ്കിലും നടപടി. ദാറ്റ്സ് ഓൾ.